നമ്മൾ കേരളം മൊത്തം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ മൂന്ന് പേരും നല്ല ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ, വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് തീരദേശ വോട്ടുകൾ. അപ്പോൾ തീരദേശത്തെ സംബന്ധിച്ച് ഇത്തവണ ഒരുപാട്, കഴിഞ്ഞ പോയ വർഷങ്ങളെല്ലാം തന്നെ വിഴിഞ്ഞം സമരമടക്കം വലിയ രീതിയിലൊരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സർക്കാരിന് വലിയ രീതിയിൽ തന്നെ അത് ഒരു കുരുക്കാണ്. എന്നിരുന്നാലും എത്രത്തോളം സ്ഥാനാർത്ഥികൾ തീരദേശ പ്രദേശങ്ങളിൽ വോട്ടപേക്ഷിച്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ അവരെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യും, അവരുടെ ഒരു റെസ്പോൺസാണ് നമ്മൾ നേരിട്ടെടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞത്താണ്. അപ്പോൾ വിഴിഞ്ഞം ഹാർബറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് നമുക്ക് അവരോട് നേരിട്ട് തന്നെ ചോദിക്കാം. നമ്മളെന്ത് പറയാം മോളെ, എന്നിക്കായിരുന്ന ഭരണത്തിൽ പോകുന്നവർ അവരുടെ അവരുടെ ജോലി അവർക്കുള്ള ആവശ്യമുള്ളതിന് തന്നെ സാധിച്ചുകൊണ്ട് കൊടുക്കണം. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പെണ്ണുങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് മൂത്രം ഒഴിക്കാൻ പോലും ഇല്ല. ഇത്രയും പെണ്ണുങ്ങളെല്ലാം ഈ തെരുവിൽ നിന്നാണ് മൂത്രം ഒഴിക്കുന്നത്. വരുന്ന ഈ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മന്ത്രി പോലും, ഈ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആരായിരുന്നാലും, നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അതുപോലെ അവരുടെ ആവശ്യം കഴിഞ്ഞ് അവർ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഉള്ളവർ എന്ന് ഇത് തന്നെ ഗതി. നമുക്ക് ആര് ജയിച്ചാലും ഒന്നുമില്ല, അവർക്കുള്ള ഒരു വോട്ടിട്ട് കൊടുക്കേണ്ട കടമ മാത്രം. ഇതുവരെ ആരെങ്കിലും വന്നെ ഇതിൽ പാർട്ടിക്കാരെ ആരും വന്നില്ല, ഭാഗത്തോട്ട് വന്നിട്ടില്ല അല്ലേ? ഇല്ല, ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് സാധിച്ചു തരുന്നില്ല. ഈ കൊടും വെയിലത്താണ് ഈ പെണ്ണുങ്ങളെല്ലാം ഇരുന്നു വരുന്ന ഇലക്ഷൻ എടുക്കുമ്പം പറയുന്നത് നിങ്ങൾക്ക് രണ്ട് സൈഡും ഞങ്ങൾ ഇതെല്ലാം കെട്ടിത്തരാം, സീറ്റൊക്കെ ഇട്ട് തരാം, നിങ്ങൾക്ക് ബാത്റൂം വെച്ചു തരാം. അവരുടെ ആവശ്യം കഴിഞ്ഞ് അവരുടെ പോക്കിന് അവർ പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ അധ്വാനിച്ചാൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കാൻ പറ്റും. ഏഴ് മാസമായി പെൻഷനുകൾ കൊടുക്കാറ്. ഈ കുടികൾ വാങ്ങിക്കുന്നവരും ഈ അതിനോട് ഒരു ചോദിച്ച് ചായ കുടിക്കണവരും എന്ത് ചെയ്യും? ഇപ്പോൾ ഇതാ 1600 രൂപ കൊടുക്കാനുള്ള അവർ കൊടുക്കണമെന്ന്, 200 കൊടുക്കണമെന്ന്, 1200 കൊടുക്കണമെന്ന്, 1400 കൊടുക്കണമെന്ന്, 1000 കൊടുക്കണമെന്ന്, ഇതെന്തര ചെയ്യും അവർ വെച്ച്? അപ്പോൾ 4 മാസം 3 മാസം 2 മാസം കൊടുത്താലല്ലേ അവർ കുളി എങ്ങനെ വാങ്ങിക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ അന്ന് കൊടുക്കാതെ ഇരുന്നെങ്കിൽ ഞങ്ങളിത് കൊടുക്കും, ഇന്ന് നിങ്ങൾ കൊടുക്കാൻ പോയിട്ടാണ് ആ കുളിയേക്ക് പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കണത്. അല്ലാതെ ഒരു രക്ഷകളില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എത്ര എണ്ണ തർക്കൊലവരെ ചെയ്യണമെന്നറിയാമോ? കുളികളില്ലാതെ നിങ്ങൾ കുളിയേക്ക്, നിങ്ങൾ കുളിയെ തരണം, മെഡിക്കലിൽ പോയാൽ കുളി വാങ്ങിക്കണം, കൂടിയ കുളിയെ നിങ്ങൾ പൊത്ത് വെച്ചിരിക്കണം വെളിയിൽ നിന്നടക്കി. ശരി, ബാക്കിയുള്ള കുളിയെ 5 വട്ടമോ 10 വട്ടമോ കുളികൾ ഇതാണ്, ഇതെന്താ ചെയ്യാം? അപ്പം ഈ ബാക്കിയുള്ള കുടിശ്ശികളുടെ പെൻഷൻ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ, ഒന്നും കിട്ടിയിട്ടില്ല. പാകക്കൂടി ഇത് തന്നെയാണ് ജീവിക്കാനുള്ള മാർഗം. 7 മാസമായി കൊടുക്കാതെ. ഇതാ ഇപ്പോഴും 1 മാസത്തെ കുളി കൊടുക്കണം, തികച്ചും കൊടുക്കണില്ല. 1500 രൂപ തികച്ചും കൊടുക്കണില്ല. ആരോടും ചോദിച്ചില്ല? അപ്പൊ ഈ കൗൺസിലറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ആരോടും ചോദിച്ചൊന്നുമില്ല? ആരെന്ന് അവര് അറിയില്ല. അവര് അതിന് പൈസ വന്നില്ല, വന്നാത്താരാ എന്ന് പറച്ചാലേ ഉള്ളൂ, വേറെ ഒരു പൈസ. അപ്പൊ ഇപ്രാവശ്യം സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചു വന്നാൽ എന്ത് പറയും? പറയൂ കാര്യം പറയൂ. സ്ഥാനാർത്ഥികൾ വന്നാൽ എന്ത് പെൻഷൻ കൊടുക്കാട്ട കാര്യം? എന്ന് 7 മാസമായില്ല, എന്ത് കൊടുക്കാട്ട കാര്യം? എന്ത് നിങ്ങൾ ഇല്ലെങ്കിൽ കട്ടാക്കി കളയും, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ മര്യാദയ്ക്ക് കൊടുക്കണം. അതെ, ഉള്ളു മക്കളെ. അവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പോ വീട്ടില് ഞങ്ങളിപ്പോ 4 പേരുണ്ട്. 4 പേര്? അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുന്ന? ഒരുത്തം പണിക്ക് പോകും, പണിക്ക് ഈ കടലിൽ തന്നെ പണി ചെയ്യുന്നു. അമ്മ രാവിലെ മുതല് വന്നിരിക്കും, ഇരുന്നിട്ട് 10 പൈസയ്ക്ക് വരെ. എത്ര സമയം വരെ ഇരിക്കും? വൈകുന്നേരം വരെ ഇരിക്കും. വൈകുന്നേരം ഇരിക്കും, 6 മണി വരെ ഇരിക്കും. ആ, എന്നിട്ടാണ് പോകും. ഇപ്പോൾ വീട് എവിടെയാ അപ്പം? ഇവിടെ വീടില്ല, വാടക വീട്. വാടക വീട്ടിൽ വെച്ച്. അപ്പം ഇവിടെ തന്നെയാണോ? അതാണ് സ്ഥാനാർത്ഥികൾ വരുമ്പോൾ പറയാനുള്ളത്. വന്നിട്ട് പറഞ്ഞിട്ട് എന്താ ചെയ്യേ? പറയുമ്പോൾ ഈ കൈ ചെവിയുണ്ട് കേക്കും, ഈ ചെവിയുണ്ട് അങ്ങ് കളഞ്ഞിട്ട് അവർ പോകും, ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ പപ്പിളിക്കായിട്ട് വിളിച്ച് പറഞ്ഞു തരാം. ഒരു വീടിനെ എഴുതി കൊടുത്തിട്ട് മാസങ്ങളെ വീട് അനുഭവിച്ചു, ഇതുവരേക്കും അത് കിട്ടിയിട്ടില്ല. അവർ തരുന്നില്ല. അവരെങ്ങനെ തരും? നിങ്ങൾ പോയി പേപ്പർ വെച്ചാലല്ലേ അവർ തരുള്ളൂ. നിങ്ങൾ പേപ്പർ വയ്ക്കാതെ അവരെങ്ങനെ തരും? പവനങ്ങളില്ലാതെ 10, 40, 50 വർഷങ്ങൾ നമ്മൾ കടന്ന് അനുഭവിക്കുന്ന നമുക്ക് മാത്രം അറിയാം. അറിയില്ല. ഈ വാടക കൊടുക്കാൻ നമ്മളെ കൊണ്ട് കളിയുമ്പോൾ വാടക കൊടുക്കാൻ കഴിയില്ല. എങ്കിലും എങ്ങനെയെങ്കിലും ആരുടെ അടുത്തെങ്കിലും തെണ്ടിയും പറക്കിയൊക്കെ വാങ്ങിച്ച്
വീട്ടുകാർ വെറുതെ രണ്ട് മാസം വിട്ടേ തരും, ഒരു മാസം വിട്ടേ തരും. ഞങ്ങൾ അധ്വാനിച്ച് അന്ന് ഞങ്ങൾ കഞ്ഞി കുടിക്കുക, അല്ലാതെ ഗവർമെൻറ്റിൽ നിന്ന് തന്ന ഇനിയുള്ളവർ തന്നല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കയ്യും കാലും ഉണ്ടെങ്കിൽ കടലിൽ നിന്ന് കിട്ടിയാലും ഞങ്ങൾക്ക് ജീവിതം, അല്ലാതെ അവർ ഓരോന്ന് ജയിക്കാൻ വേണ്ടി വന്നിട്ട് പറയും അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം ഇതേ പറയുള്ളൂ. ഒരു ടോയ്ലറ്റ് വെച്ച് തരാൻ വേണ്ടി ഇതേ ഉള്ളു ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ്, ഇത്രയും ആണുങ്ങൾ വഴി പോകുന്നു, ഇത്രയും ആണുങ്ങൾ മീൻ വാങ്ങിക്കാൻ വരണം, അവരുടെ മുമ്പിലാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. ഇതാണ് നമുക്കല്ല വേറെ ഒന്ന്, അവരുടെ സമ്പത്തൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഇത് മാത്രം മതി, അല്ലാതെ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. മോളെ ഈ പെൻഷൻ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് 62 വയസ്സായി പെൻഷൻ, ആധാറിൽ 60 വയസ്സ് കിടക്കുന്നത് ഇതുവരെ പെൻഷൻ ഇല്ല, ഞാൻ എഴുതി കൊടുത്തിട്ടേ ഇല്ല. 2 പ്രാവശ്യം എഴുതി കൊടുത്തപ്പോൾ തിരിച്ചു വന്നു, പിന്നെ ഞാൻ എഴുതി കൊടുത്തു. 62 വയസ്സ് കഴിഞ്ഞു പെൻഷൻ ഇല്ല മോളെ. ഒരു രോഗിയാണ്, ഹാർട്ട് മരുന്നൊക്കെ കഴിച്ച് ഡിസ്ക് കംപ്ലൈൻറ്റ് എല്ലാം കൂടെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ നമ്മളിത് അധ്വാനിച്ച് 10 രൂപ കിട്ടിയാലേ ഗുളികയും വരെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുള്ളൂ, ഇത്രയേ ഉള്ളൂ മോളെ. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിമാരില്ലല്ലോ, വോട്ടില്ലേ? ഞങ്ങളെ സ്ഥാനാർത്ഥിമാരെല്ലാം മരിച്ചല്ലോ. ഈ നാട്ടിലെ സ്ഥാനാർത്ഥിമാരില്ല, പിന്നെ ഒന്നേന്നോ തിരിഞ്ഞെടുക്കണം. അവര് ഉയരോടെ ഉണ്ടെങ്കിയൊക്കെ വരും, ഇല്ലെങ്കി വരൂല്ല. വന്നു പറയാള്, വന്ന് എന്തോന്ന് പറയാ? അവന് വോട്ടില്ല, സ്ഥാനാർത്ഥി ഇല്ലല്ല, പിന്നെ എങ്ങനെ വോട്ട് കൊടുക്കാൻ? ഇപ്പൊ അവിടുന്ന് നമ്മളെ ചോദിച്ചപ്പോഴേ, അമ്മ ബാത്റൂം ഇവിടെ ഇല്ല, ഞങ്ങളെല്ലാരും ഈ പുറത്താണ്. ഞങ്ങൾക്ക് ബാത്റൂമേ ഇല്ല, ഞങ്ങളുടെ ജീവിതവും പാളായി, പിന്നെ എവന്നെ ഞങ്ങൾ വോട്ടിടായി? ഞങ്ങൾക്ക് ബാത്റൂമേ ഇല്ല, ഞങ്ങളെ ജീവിതവും പാളാക്കി കളഞ്ഞു, പിന്നെ ഞങ്ങൾ ആർക്കുവേണ്ടി വോട്ടിടായി? നിങ്ങൾ ആദ്യം പറഞ്ഞാ ഇന്ന ആക്ക് വോട്ട് ചെയ്യ്, അവരെല്ലാം ക്ലീൻ ആക്കി തരും. പറയീ, പെൻഷൻ കൊടുക്കാത്ത കാര്യം എന്താണ്? ഇത് വാങ്ങിച്ച് അവരെന്തെല്ലാം ആവശ്യങ്ങൾ ഈ വയസ്സാളികൾ നടത്തുന്ന പ്രായങ്ങളായിരുന്നു. ഇനി ആരാണ് ഭരിക്കാൻ പോകുന്നത്? ഇനി ആരാണ് മാസം തോറും കൊടുക്കുന്നത്? ഗവൺമെന്റിന് കടം വാങ്ങാൻ പോകണോ കാശ്? ഇതുവരെ അറിയില്ലായിരുന്നു പാർട്ടിക്കാർ വന്നായിരുന്നു. ഈ ഭാഗത്ത് വെയിലാണ് ഞങ്ങൾ ഇന്ന് പൊട്ടി മരിക്കുന്നത്. 45 വയസ്സ് 50 വയസ്സാണ് ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാർ മരിക്കുന്നു വെയിൽ കൊണ്ട്. വഴിയോരങ്ങളിലൊക്കെ കച്ചവടം ചെയ്ത് ഇത് കടയുടെ അകത്തൊക്കെ ജനങ്ങളില്ല. ഈ എന്ത് ഏത് സ്ഥലമാണ് നമ്മളെ കട കൂടുന്നത്? ഈ ചാവടി നട രാവിലെ 10 മണിക്ക് കൂടുന്ന കട രാത്രി 2 മണി 1 മണി 3 മണി ആയാലും ആ കട പിരിയുന്നില്ല. ഒരു മാർക്കറ്റിലും ആൾക്കാർ കയറുന്നില്ല. ഇത് ഏത് നേതാക്കളുടെ ദൗത്യത്തിലാണ് ഇവരവിടെ ഇത് ഇത് ഈ തൊഴിൽ വളർത്തിക്കൊണ്ട് വരുന്നത്? അവരത്ര പേര് അവർ അവിടെ ഇരിക്കുന്ന അത്ര അമ്മമാർക്കും സ്ത്രീകൾക്കും കടയുണ്ട്. ഇവർക്ക് അവരെ കടയിൽ കയറ്റി ഇത് നിയന്ത്രിക്കാൻ സ്ഥാനാർത്ഥിമാരില്ലേ? ആ അത് ഒറ്റ ഒരിടം കാരണം എല്ലാ മാർക്കറ്റിലും അമ്മമാർക്കും ബുദ്ധിമുട്ടാണ്. അവർ വാങ്ങുന്ന മീനുകളെടുത്ത് തട്ടിക്കളഞ്ഞിട്ട് കരഞ്ഞിട്ട് പോകും. ഇവരത്ര പേരും കടയിൽ കയറട്ടെ, ഉള്ളതുപോലെ അവര് വിറ്റണ്ട് പോട്ട്. ഇതൊരു സ്ഥാനാർത്ഥിമാർക്കും കഴിയുന്നില്ല, അത് അവിടെ നിന്ന് മാറ്റാൻ. ഇവിടെ ഇത്രയും വികസനമുള്ള രാജ്യത്ത് ഈ അമ്മമാരെല്ലാം 100-100 അമ്മമാര് ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നു. കോടി ജനങ്ങൾ ഈ വിഷിംഗ് ഹാർബറിന്റെ അകത്ത് വരും, അവർക്കൊരു ബാത്റൂം ഇല്ല ഇതിന്റെ അകത്ത്. ഇതുവരെ വോട്ടെടുക്കുമ്പോ പറയാം അടുത്ത മാസം വരാം, അടുത്ത ആഴ്ച വരാം. എവിടെയാണ് എന്താണ് ഈ പോയിന്റ് പറഞ്ഞു? അതിന്റെ മക്കളെ പറയണ്ട, കടലിൽ പോണവർക്ക് പോലും ഇല്ല. ഈ പാവപ്പെട്ട ഈ വിധവകള് ഈ വയസ്സാണ് അമ്മച്ചിമാർക്ക് ഒരു ചായക്ക് ഇവിടെ കൊടുക്കും പൈസ. 7 മാസം കൊണ്ട് അവർ കാശ് കൊടുക്കണോ? 5 മാസത്തിലും കൊടുക്കട്ടെ, അവര് വോട്ടെടുക്കുമ്പോ ഇവിടെ വരണോ? വോട്ട് വായിക്കണം, നമുക്ക് വോട്ടിട്ട് തരണോ, വോട്ടിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് മക്കളെ ഈ വെന്തെറിഞ്ഞ വെയിലത്താണ് ഞങ്ങൾ കിടക്കുന്നത്. ആ സമയം മാത്രമല്ലേ അവർ വരുന്നുള്ളൂ? അതല്ലേ പറഞ്ഞു, ആ സമയം മാത്രം അവർക്ക് അവർക്ക് സൗകര്യം കിട്ടുന്ന സമയത്തിൽ വരും, വോട്ട് പിടിക്കും, അവർ പോകും. ഏതെങ്കിലും ഒരു ഇതിൽ വന്ന് ജനങ്ങളെ ഇത് കാണാം. മക്കളെ, ഈ ആർവർ വന്നതിന് ശേഷം നമുക്ക് ഒരു ജീവിതം പോലും ഇല്ല. പൊന്നുമോള, നമ്മൾ എവിടെ പോയി ജീവിക്കും? നമുക്കിവിടെ യാത് മാർക്കം, നമ്മൾ 2-3 മക്കളെയൊക്കെ കെട്ടിച്ചു കൊടുത്താൽ നമ്മൾ കടങ്ങളും ബാധ്യതയൊക്കെ ഉള്ളവരുണ്ട്. നമുക്ക് എവിടത്തെ വരുമാനം? ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും.
ഈ വീടിന് എഴുതി കൊടുത്തായിരുന്നു, വീടിന് എഴുതി കൊടുത്ത് വർഷങ്ങളൊക്കെ ആയല്ലേ മക്കള്, അതുപോലും തരണില്ല. ഇന്ന് നാല് മൂന്നും പൊറുതികളാണ് മക്കളെ കെട്ടിച്ചു കൊടുത്ത അമ്മമാരുടെ വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ എവിടെ പോവേ? അപ്പൊ അതൊക്കെ നമ്മള് ജീവിക്കണം. അതൊക്കെ ഇങ്ങനെയൊക്കെ ഈ പാവങ്ങളൊക്കെ അവരൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കണ്ടേ സ്വകാര്യ. നമ്മൾ എവിടെ പോകും കുഞ്ഞു മോളെ? നമ്മളിപ്പോ മക്കൾ വരാൻ പോയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ. പത്ത് ഇരുപത് വർഷം 15 വർഷമോ ഈ കടലിൽ ഉപ്പുവെള്ളം കുടിക്കുന്നവര് വാടക കൊടുത്ത് ജീവിക്കുന്നു. ഭവനം എടുക്കാൻ കഴിവുള്ളവർക്കാണ് ഈ 10 ലക്ഷം രൂപ പദ്ധതി കൊടുക്കുന്നത്. ഓരോ ജനങ്ങളും വെള്ളം കഞ്ഞിക്ക് അരിയില്ലാതെ ഓരോ മക്കളും മരിക്കുന്ന, 2-3 മക്കളെ പഠിപ്പിക്കാൻ അവരെവിടെ പോകുന്നു? 10 ലക്ഷം രൂപ പദ്ധതി എല്ലാം അട്ടിമറി. ഒരു അമ്മ പ്രസവിച്ച 2 മക്കൾക്കും 3 മക്കൾക്കും 10 ലക്ഷം രൂപ പദ്ധതി ഏത് ഗവൺമെന്റാണ് നിയമത്തിൽ കൊണ്ടുവന്നത്? പിന്നെ ആരനെ വോട്ടിട്ട് ജയിപ്പിച്ച് മന്ത്രിയിൽ കയറ്റാൻ പോണ്? ഒന്നും വേണ്ട, ഇങ്ങനെ രാജ്യം കടന്നു പോട്ടു. ഏതെങ്കിലും പാർട്ടിക്കാര് വന്നാ ശരിയാകുമെന്ന് തോന്നുന്നുണ്ടോ? എന്താ ഞമ്മക്ക് അറിഞ്ഞൂടാ, നീ കൈക്കാരൻ ജയിച്ചാ അവന്റെ പാർട്ടിക്ക് കൊള്ളാം, കമ്മ്യൂണിസ്റ്റ് ജയിച്ച അവന്റെ പാർട്ടിക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. നടുകിൽ കിടക്കുന്ന തീട്ടം തിന്നുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികള് അക്കിനെ തീയിൽ കിടന്ന് മരിക്കും, അത്രേ ഉള്ളൂ. പലയിടത്തിലും കൂടി അവരെ നടുകിൽ കൂടി ചൂന്നിട്ട് വരുന്നു, കുറച്ച് വെള്ളം കുടിക്കാൻ വഴിയില്ലാത്ത ജനം കിടന്ന് മരിക്കുന്നു. 10-20 വർഷമായി അർഹതപ്പെട്ട ഒരു വ്യക്തികൾക്ക് 10 ലക്ഷം രൂപ പദ്ധതി കൊടുക്കുന്നില്ല. 50,000 രൂപ വാങ്ങിച്ചിട്ട് അട്ടിമറിക്കുന്നു. LDF ആവശ്യമില്ല. എന്താന്ന് പറഞ്ഞാൽ അവരുടെ നേതാക്കളും അവരുടെ കുടുംബങ്കളും അവരുമായിട്ടാണ്. ഇപ്പൊ LDF വരെയാണെങ്കിൽ LDFന്റെ നേതാവ് അവരുടെ കുടുംബത്തിൽ ആരുണ്ട്, അവർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം. ജോലിക്ക് വരെ കയറ്റുന്നത് അങ്ങനെയാണ്. പഠിച്ച എത്രയും മക്കൾ, എത്ര പാവപ്പെട്ട മക്കൾ, എത്ര വിദ്യാഭ്യാസം പഠിച്ചാലും അവർക്ക് ജോലിയില്ല. PSC എന്ന് പറയുന്ന PSCയിലും ഒരുപാട് കള്ളങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ LDF വരുമ്പോൾ LDFന്റെ നേതാക്കന്മാർ, പിന്നെ UDF വരുമ്പോൾ UDFന്റെ നേതാക്കന്മാർ, അവരുടെ കുടുംബങ്ങൾ. അപ്പം മറ്റേ ഞങ്ങളെപ്പോലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കോ വേറെ ഒരു പാവപ്പെട്ട ഒരു റൂമിൻ്റെ അകത്ത് 3-4 കുടുംബം കഴിയുകയാണ്. ആ വീടുകൾക്ക് ആ മക്കൾക്ക് ഒരു ഭവനം കൊടുക്കണം. 10 ലക്ഷം രൂപ എന്ന് പറയുന്ന 6 ലക്ഷം സ്ഥലം വാങ്ങിക്കാൻ ഇന്ന് 6 ലക്ഷം കൊണ്ടുപോയാൽ എത്ര സെൻറ്റ് സ്ഥലമാണ് കിട്ടുക? ഈ പാവപ്പെട്ട മക്കൾക്ക് ഒരു വീട് വെച്ച് കൊടുക്ക്, അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ട നീതി. ഒരു കുടുംബം, ഒരു വീട്ട്, ഒരു റൂമിൻ്റെ അകത്ത് 3-4 കുടുംബം താമസിക്കുന്നു. അവരെ കണ്ടെത്തി അവർക്കൊരു വീട് വെച്ച് കൊടുക്കേണ്ട. ആ പാവപ്പെട്ട മക്കൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കുക. ഈ കടലിൽ മീനില്ല. ഹാർബർ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുപാട് ദാരിദ്ര്യത്തിലാണ്. ഈ അദാനിയുടെ പോർട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ പോലും ഞങ്ങൾക്ക് പോലും ഉപജീവനത്തിന് കിട്ടുന്നില്ല. ഞങ്ങൾ 15,000 രൂപയുടെ മീൻ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് 6,000 രൂപ 7,000 രൂപയ്ക്ക് വിറ്റണ്ട് പോണ ദിവസമുണ്ട്. ബാക്കി ഞങ്ങൾ വാരി കളഞ്ഞണ്ട് പോണ ദിവസമുണ്ട്. ഞങ്ങൾ വളരെ ഇവിടെ ഇരിക്കുന്ന അമ്മമാർ വളരെ കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ വെയിലും ഈ മഴയും കാറ്റും കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നത്, നമ്മുടെ ഒരു ഉപജീവനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വന്ന് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു അമ്മമാർ പോലും രോഗമില്ലാത്ത വ്യക്തികളില്ല. എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെയിൽ കൊള്ളുന്ന വെയിലും കൊള്ളുന്ന മഴയും ഞങ്ങളുടെ ഉച്ചയ്ക്കാണ്. അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾ എന്തിനാണ് വരുന്നത്? ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം നോക്കണം, ഞാൻ പെൺമക്കളുള്ളവർ കെട്ടിച്ചു കൊടുക്കണം. ഇതിനു വേണ്ടിയാണ് ഈ അമ്മമാർ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ആ എന്നാൽ പോലും ഞങ്ങൾക്ക് ഒരു ഈ ഹാർബർ വരുന്നു. ഞങ്ങൾ ഇത്രയും പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുന്ന അവർക്ക് പോലും ഒരു സഹായം, ഒരു കുടിവെള്ളം അതുപോലെ ഞങ്ങൾക്ക് തരുന്നില്ല. അതുകൊണ്ട് ഒരു ഭരണവും ഈ നാട്ടിൽ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. LDFും വേണ്ട, UDFും വേണ്ട. എന്തിനാ അവർക്ക് വോട്ടിട്ട് കൊടുത്ത് അവരെ ജയിപ്പിക്കാൻ? നിങ്ങൾ താഴേക്കടയിലുള്ള പാവപ്പെട്ടവരെ നോക്ക്. ഈ പാർട്ടിയിൽ വരുന്ന അവ നേതാക്കന്മാരുടെ ബന്ധുക്കളെ നേതാക്കന്മാരുമാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ വരുന്ന നിങ്ങൾക്ക് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത്. നിങ്ങൾ വരുമ്പോൾ, നിങ്ങൾ ഈ വോട്ട് വരുമ്പോൾ നിങ്ങളും കുറേ പേര് വരും. നെഗറ്റീവ് എവിടെ കിട്ടുമോ അവിടെ നിന്ന് നിങ്ങൾക്ക് പൊക്കിയെടുക്കാൻ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളും കുറേ പത്രപ്രവർത്തകർ അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വായിലെ വിഷമങ്ങളും വേദനകളും വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് വേറെ റിപ്പോർട്ടായിട്ട് അങ്ങ് അവതരിപ്പിക്കാൻ വേണ്ടി. അത് മാത്രമല്ല, നമ്മൾ അവരിലേക്ക് എത്തിക്കാനാണ് നോക്കുന്നത്. അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം വരുന്നില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ വന്നു. നിങ്ങൾ വന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം? വന്നില്ല. ഞാൻ ഒരുപാട് സംസാരിച്ചില്ലേ? എന്നിട്ട് ഞങ്ങൾ സംസാരിച്ചതിന് ഒന്നും ആനുകൂല്യമായിട്ട് ഞങ്ങൾക്ക് ഇന്നതുവരെയും കഴിഞ്ഞില്ലല്ലോ. അതാണ് പറയുന്നത്.
പത്രപ്രവർത്തകരാകട്ടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇറങ്ങി വരും, മറ്റുള്ളവരായിട്ട് നേതാക്കന്മാരായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇറങ്ങി വരും. ഞങ്ങളുടെ പാവപ്പെട്ട മക്കൾക്ക് ഈ അദാനി പോർട്ട് വന്ന് ഈ കട്ടം വരും കരമടി, അവർക്ക് എന്ത് പൈസയാണ് കൊടുത്തത്? അവരുടെ നിത്യ തൊഴിലാണ് മുടക്കിയിട്ട് അവർക്ക് കൊടുത്തത് 400,000 രൂപ. ഈ 400,000 രൂപ വെച്ച് അവരെന്താണ് ചെയ്യുക? അവർക്ക് കൊമരുണ്ട്, മക്കൾ വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് എന്താണ് അവർ ചെയ്യേണ്ടത്? ഈ 400,000 രൂപ എത്ര ദിവസം തിന്നാനാണ് ഈ ഗവൺമെൻറ് കൊടുത്തത്? ഒരേ കുടുംബത്തിൻ്റെ തൊഴിൽ മുടക്കിയാണ്. ഒരു കരമടി വളച്ച ആൾക്ക് 5 കൊടുത്തെന്ന് പറയുന്നു, 5.5 കൊടുത്തെന്ന് പറയുന്നു. അവരുടെ തൊഴിൽ മുടക്കി ഇന്ന് അവർ വീട്ടിൽ ഇരിക്കുന്ന അവരുടെ മക്കളുടെയും അവരുടെ പിന്നെ ചുപ്പി എടുത്തവർക്ക് 12,00,000 12.5 ലക്ഷവും ഈ കരമടി വളച്ചവർക്ക്, ഈ കട്ടമരം പോയി കടലിൽ പോയി മീൻ പിടിക്കുന്നവർക്ക് 4,00,000, കരമടി വളയ്ക്കുന്നത് 5.5 ലക്ഷവും. ഇവർക്ക് എത്ര ദിവസത്തെ പൈസയാണ് അത് നിങ്ങൾ കൊടുത്തത്? ഈ ഗവൺമെൻറ് കൊടുത്തത് എത്ര ദിവസത്തെ പൈസയാണ്? അവരുടെ ഒരു ദിവസത്തെ മക്കളുടെ 5 മക്കളെ പഠിപ്പിക്കണമെങ്കിൽ ഒരു ദിവസം എത്ര രൂപയാണ് പഠിക്കുക? പല രീതിയിൽ പഠിപ്പിക്കുന്നു. 1 മുതൽ 12 സ്റ്റാൻഡേർഡ് വരെയും കുറച്ച് പൈസ തന്നെ. ഡിഗ്രിക്ക് പോകുമ്പോൾ എത്ര രൂപയാണ് കെട്ടിവെക്കേണ്ടത്? അവർക്ക് ഡിപ്പോസിറ്റ് എത്ര രൂപയാണ് കെട്ടേണ്ടത്? വേറെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നു, അവിടെ 500,000 രൂപയാണ് കെട്ടേണ്ടത്? ഈ ഇത്രയും പൈസ കൊടുത്ത് അവരെ ഉപജീവനം മുടക്കി. അവർക്ക് എന്താണ് നിങ്ങൾ പിന്നീടുള്ള ആനുകൂല്യം കൊടുക്കാതിരിക്കുന്നത്? അവർ പാവപ്പെട്ടവരിന്ന് പട്ടിണി കിടന്ന് മരിക്കുകയാണ്. അതിനൊരു മാർഗവും ഞങ്ങൾക്ക് ഇതുവരെയും കണ്ടെത്തി തന്നില്ല. എന്നാൽ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന അമ്മമാരെ നിങ്ങളൊന്നും സഹായിക്കുന്നില്ല. ഇവിടെ ഒരു 10, 72, 73 സ്ത്രീകളുണ്ട്. ഇത് രോഗം പിടിച്ച് കുറേ പേര് വീട്ടിൽ കിടക്കുന്നു. ഞങ്ങളെ പോലെ കുറേ പേര് രോഗം വന്നാലേ മക്കളെ വളർത്തണമല്ലോ, മക്കളെ പഠിപ്പിക്കണമല്ലോ എന്ന് പറഞ്ഞ് വരുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം തരുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇന്നിപ്പോഴും ഞങ്ങളുടെ തീരുമാനം വോട്ടിടുന്നില്ല, ഒരു നേതാവ് ഞങ്ങളുടെ നാട്ടിൽ വരണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. ഈ സർക്കാർ പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ യോഗ്യതയില്ലാത്ത സർക്കാർ, ഇവനെ പിണറായി വിജയനൊക്കെ ഇറങ്ങിപ്പോകണം നേരത്തെ, ഇവനൊക്കെ ഇരിക്കാൻ പാടില്ല ഇത്. പിന്നെ ഇവിടെ ഇനി വരണമെങ്കിൽ BJP അധികാരത്തിൽ വരണം, എങ്കിലേ നല്ലൊരു ഇതുണ്ടാവും. അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്. BJP അധികാരത്തിൽ വരണം. ഈ രണ്ടുപേരും ഭരിച്ചു ഭരിച്ച് നാടിനെ ഇല്ലാതാക്കി, കേരളം മൊത്തം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതാക്കി. ഇനി ഒരു പുതിയ ഒരു പാർട്ടി വരണം എങ്കിലേ കേരളം നന്നാവുള്ളൂ. എന്തായാലും ഈ പ്രാവശ്യം അക്കൗണ്ട് തുറക്കും, കേരളത്തെ അക്കൗണ്ട് തുറക്കും, തുറക്കും ഉറപ്പാണ്. അത് മാറ്റമില്ല. സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് ഇത്തവണത്തെ BJP സ്ഥാനാർത്ഥി നല്ലൊരാളെന്നാണ് നിൽക്കുന്നത്. നമ്മൾ രണ്ടുപേരുടെ കൂടെ ചോദിക്കാനാണ്, അതിൽ ഒരു ചേഞ്ച് വരാൻ സാധ്യത ഉണ്ട്. ഇപ്പൊ ഈ നമ്മുടെ ഇലക്ഷനിലെ മെയിൻ ആണ് നമ്മുടെ തീരദേശ വോട്ട് എന്ന് പറയുന്നത്. തീരദേശം പഴയതുപോലെ ഒറ്റയാൾക്ക് പോകില്ല, ചേഞ്ചസ് വരും. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാര് കെട്ടിവെച്ച പൈസ കിട്ടുന്നത് നഷ്ടമാണ്. LDFന് ഇല്ല, അത് ഉറപ്പിച്ച് കഴിഞ്ഞു. BJP അല്ലെങ്കിൽ കോൺഗ്രസ് രണ്ടിലൊന്നേ വരും, അതിനപ്പുറം മാറ്റമില്ല. ഈ പന്നി ഇവിടെ ജയിച്ചിട്ട് ഒരു പ്രാവശ്യം ജയിച്ചിട്ട് ഇവിടെ വിഴുത്ത് തിരിഞ്ഞു നോക്കാം, തിരുവനന്തപുരം മേലെ തിരിഞ്ഞു നോക്കാം. അതുകൊണ്ട് ആരും വോട്ടിടൂല. ആള് കാണാനായും വോട്ട് സ്വഭാവമായി വോട്ടിടൂല. ശശിധര ഇവിടെ വന്നിട്ടെങ്കിലും ഉണ്ട്, ഇവിടെ വന്ന് വീണോ എന്തായിരുന്നില്ല വന്ന് നോക്കിയിട്ടെങ്കിലും ഉണ്ട്. വലിയ വലിയ ആർബറുമായിട്ട് പ്രശ്നമായിരുന്നു, അഭിപ്രായങ്ങളൊന്ന് സമാനമൊക്കെ പെടുത്തിയിട്ടുണ്ട്. അത്രയുള്ളൂ. ഇയാൾ ഒരു പ്രാവശ്യം ഇവിടെ ജയിച്ച് പാവം എന്ന് പറഞ്ഞ് വോട്ടിട്ട് കൊടുത്തു. ഇവിടെ വിഴിയം തെളിഞ്ഞു നോക്കാൻ വന്നില്ല, ഇവിടെ ഒരു അടയാളം പോലും കാണിച്ചു. അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. BJP വരൂല. BJP വരുമെന്ന് വെച്ചാൽ എല്ലാത്തിനും ചുമ്മാ വില കൂട്ടി 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 ഓരോ നിയമങ്ങൾ എല്ലാം അദാനിക്ക് വിൽക്കുന്നു. ഇപ്പം തന്നെ വിഴിഞ്ഞത്ത് ഒരു 5-6 മരണമായി. കല്ല് വീഴിന് ഇപ്പം ഇന്നലെ മുന്നാന്ന് ഒരാൾ മരിച്ചു. ലോറി ബൈക്കിൽ വന്ന പയ്യന് ലോറിയായിട്ട് കൊടുത്തു കൊടുത്ത് വന്നവരുണ്ടോ? അപ്പൊ അവര് റോഡ് കണ്ടുപിടിച്ചിട്ട് അവർ ഹാർബർ ശരിയാക്കണം. ഹാർബറിന്റെ പുറത്തൊന്നും പണിയാൻ പറ്റൂല. അവര് പുറത്താണ് കപ്പലിട്ട് പണിയണത്. ഇതൊക്കെ ഇവിടെ നിയന്ത്രിക്കാൻ ഒരാളില്ല. അപ്പൊ BJP പറഞ്ഞ ഇരിക്കാൻ പോയിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഇപ്പം BJP പറഞ്ഞു എല്ലാം അദാനിക്ക് ഈ ഇന്ത്യ വിറ്റ് വിറ്റ് കൊടുത്തിരുന്നിട്ടിരുന്ന ഇന്ത്യയിൽ ജനിച്ചവരെല്ലാം എവിടെ പോവാൻ? അദാനിക്ക് ഒരു ഉയിരി തന്നെയല്ലേ പണം. ഇപ്പം എല്ലാം ചിലപ്പോൾ ഇന്ന് മരിച്ചാൽ നാളെ അദാനിയെ കടി മണക്കാറുണ്ട് യന്ത്രി. പണം ആരും കൊണ്ട് ജനിച്ചിട്ടില്ലല്ലോ. ഇപ്പം കാണുന്ന സിനിമ നടയെല്ലാം പാവപ്പെട്ടവന്മാർ തന്നെയല്ലേ. ഇന്ന് വിജയുടെ തലയെ കാണാൻ വേണ്ടിയിട്ട് 200 കോടി രൂപ, രജനീകാന്ത് ഇത്രയും വയസ്സായിട്ട് 200-300 കോടി രൂപ. അപ്പം അവരെല്ലാം പണ്ട് പാവങ്ങളായിട്ട് തന്നെ ജനിച്ചത്. അപ്പൊ ഈ ഒരു അദാനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേണം സർക്കാർ ഇന്ത്യ മൊത്തം എഴുതി കൊടുത്താൽ ഇന്ത്യയിൽ ജനിച്ചവരെല്ലാം എവിടെ പോവാൻ? വിദേശ തൊഴിലാളിക്കെല്ലാം വലിയ ബുദ്ധിമുട്ട്. ഇവിടെ വിഴിഞ്ഞത്തുകാർക്ക് ആർക്കും പണി തരൂല. ആദ്യം ഇത് പറ്റിച്ചതാണ്. വിഴിഞ്ഞത്ത് മുൻഗണന തരാം, വിഴിഞ്ഞത്ത് ഏത് ജോലി വന്നാലും തരാം, അതൊന്നും ഇവിടെ നടപ്പാവൂല. ഈ ഹാർബർ ബൂട്ട് അവർ കാമുണ്ടാക്കി വിഴിഞ്ഞത്തിലുള്ള ചെറിയ ചെറിയ രീതിക്ക് സ്ഥലം എടുത്തെടുത്ത് മാറ്റി വിടുകയാണ് വേറെ സ്ഥലത്ത്.
അപ്പൊ വിഴിഞ്ഞത്ത് പിന്നെ നാളെ തിരുവനന്തപുരം മേഖലയിൽ മൊത്തം ആളെ വെച്ചിരിക്കൂല. അപ്പൊ ഈ ഞങ്ങൾ പണിയറിയാത്തവരൊക്കെ എവിടെ പോവാൻ കടലിലിട്ടിട്ട്? ഇപ്പൊ എല്ലാവരും നീക്കി നീക്കി എഴുതി അടിക്കാണ്, കടലും കരയും എടുക്കണം. പണ്ട് കടലിൽ നിന്നാണ് ഹാർബർ എടുക്കുമെന്ന് പറഞ്ഞ് വാൽത്താനം കൊടുത്തത്, ഇപ്പൊ കരയാണ് കൂടുതൽ എടുക്കുന്നത്. പാവങ്ങൾക്കുള്ള സ്ഥലങ്ങളെല്ലാം അവരെടുക്കുന്നത്, തൽക്കാലം ഒത്തിരി പൈസ കൊടുക്കുന്നത്. ഈ പൈസ കൊണ്ട് ആഹാരമായിട്ട് കഴിക്കാൻ പറ്റുമോ? നമുക്ക് ഭൂമി അടന്നാലേ എന്തെങ്കിലും വച്ചോ പിടിച്ചോ ആഹാരം ഉൽപ്പാദിക്കാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ മന്ത്രിമാർ നിയന്ത്രിക്കില്ല, അവർക്ക് കോടി കിട്ടണം. കോടി ഉള്ളവനും ഇവിടെ കാര്യമൊന്നുമില്ല, അവന് എത്ര വില കൂടിയാലും എന്ത് സാധനം വാങ്ങിച്ച് കഴിക്കും. ഇല്ലാത്തവൻ 100 രൂപ കൂലിപ്പണിക്കാരൻ 100 രൂപ കൊണ്ട് വരുമ്പോൾ ഈ 100 രൂപയും കൊണ്ട് ആഹാരം കിട്ടിയില്ലെങ്കിൽ ആ പൈസ എന്തിയേ? ഇതാണ് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ ആര് ഭരിച്ചാലും ഇന്ത്യ പിന്നെ നന്നാക്കാൻ പറ്റൂല. പിന്നെ മൂന്നാമത് ഒരു ലോകയുദ്ധം ഉണ്ടായി, എല്ലാം നശിച്ചു. ഒന്നേണ് ഒരു ലോകം ഉണ്ടായ പഴയ കാലം പോലെ ജീവിക്കാം എല്ലാവർക്കും, പെടണ മനുഷ്യർക്ക്. തെരഞ്ഞെടുപ്പാണ്, പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ മൊത്തം ഇപ്പം കൂടുതൽ സംസാരിക്കാതെ മാക്സിമം അവർ സൈലൻ്റായി ഇരിക്കുകയാണ്. പിന്നെ കൂടാതെ ഇവിടുത്തെ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റാണ്. പ്രത്യേകിച്ച് ശശി തരൂര് തന്നെ ഇവിടെ 80% കൂടുതൽ വോട്ടുകൾ കൊണ്ടുപോകും. കാരണം അതെന്തിനെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യമായതുകൊണ്ടാണ്. പിന്നെ ബാക്കിയുള്ളവർ ഒന്നും ഇവിടെ ഒന്നും പറയാൻ പറ്റൂല. ഇവിടെ മാക്സിമം ജനങ്ങൾ വോട്ട് ശശി തരൂരിന് തന്നെ കൊടുക്കും. ഇതുവരെ ആരെങ്കിലും വന്നായിരുന്നോ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചിട്ട്? സ്ഥാനാർത്ഥികൾ ഇവിടെ മാക്സിമം പന്നിയൻ വന്നിരുന്നു, പിന്നെ ശശി തരൂര് ആ ഭാഗത്ത് പൊഴിയൂര് ഭാഗം അവിടെ ഇവിടങ്ങളിൽ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെ മാക്സിമം പ്രവർത്തകർ അതിൻ്റെതായ ജോലികൾ ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പം മൊത്തം ജനങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ സർക്കാരിന്റെ കാര്യം. സർക്കാരിന്റേതായ എന്താ നേട്ടമുള്ളത് സർക്കാരിനെ കൊണ്ട്? സർക്കാരിനെ കൊണ്ട് യാതൊരു ഇതും ഇല്ല. മാക്സിമം ഒന്നിനോടും സത്യം പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രിമാരാണ് നമുക്ക് ഇവിടെ ഉണ്ടായത്. ഇവിടെ എന്താ സത്യം ഉണ്ടായത്? മാക്സിമം എല്ലാം കള്ളവും കപടവും ഇത് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇന്ത്യ സഖ്യത്തിന് മാക്സിമം ഒരു ആളെങ്കിലും ജയിപ്പിച്ച് അങ്ങ് ഇന്ത്യയിലോട്ട് നമ്മുടെ ഈ സീറ്റ് കൂട്ടാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങോട്ട് എത്തിയോ? ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ഒരു 6 കിലോമീറ്റർ അപ്പുറം തിരുവല്ലം പാച്ചലൂർ എന്ന് പറയുന്ന ഭാഗത്താണ് താമസം. മണ്ഡലം തിരുവനന്തപുരം? അതെ, തിരുവനന്തപുരം മണ്ഡലം തന്നെയാണ്. ഇത്തവണത്തൊരു കാര്യങ്ങളും സ്ഥാനാർത്ഥികളൊക്കെ കാണുമ്പോൾ ആര് ജയിക്കാനാണ് സാധ്യത? ഇവിടെ തിരുവനന്തപുരത്ത് എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ശശി തരൂർ തന്നെയാണ്. അദ്ദേഹത്തിനെ പോലെ കഴിവുള്ള ഒരു വ്യക്തി വേറെ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. മനസ്സിലല്ലേ? എന്തുകൊണ്ടും യോഗ്യൻ അദ്ദേഹമാണ്. മറ്റേ അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനത്ത് ഒരു ബിസിനസ്സുകാരനാണ്, IT മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഇവിടെ വന്നതാണ്. പിന്നെ പന്നിയൻ രവീന്ദ്രൻ, അദ്ദേഹം 3rd സ്ഥാനത്ത് പോകാനാണ് സാധ്യത കൂടുതൽ. എങ്ങനെ LDFനെ സംബന്ധിച്ചോളൂ, കഴിഞ്ഞ പ്രാവശ്യം അവർ LDF 3rd സ്ഥാനത്തായിരുന്നല്ലോ. മനസ്സിലായില്ലേ? പിന്നെ മത്സരിക്കണമല്ലോ, ഏത് പാർട്ടിക്കും മത്സരിച്ചല്ലേ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെയുള്ള ഈ തീരദേശ മേഖലയിലുള്ളവരൊക്കെ മൊത്തം വിഴിഞ്ഞം പ്രശ്നമൊക്കെ വന്ന് പാകം മൊത്തം അവർ ഇളകി നിൽക്കുവാണ്. അപ്പൊ അവരാരും വോട്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും പാർട്ടിയുടെ ഇതുപോലെ ഇരിക്കും. സജീവ പ്രവർത്തകർ അവർ ഓട്ടോമാറ്റിക്കലായിട്ട് അവർ ചെയ്തു പോകും. അല്ലാത്ത കുറെ നിഷ്പക്ഷമായ കുറെ വിഭാഗം ഉണ്ടല്ലോ, അവരൊക്കെ മാറി ചിന്തിക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. അതുപോയിട്ട് ഇവരെ LDF ജയിച്ചു പോയിട്ടൊരു കാര്യമില്ല. ഇവിടെ നിന്ന് കേന്ദ്രത്തിൽ പോയി അവരാർക്ക കൈ പൂക്കാൻ പോലും അങ്ങനെയൊന്നും ഇല്ല. എന്നെ സംബന്ധിച്ചു കേന്ദ്രത്തിൽ അധികാരത്തില് പറയാൻ പറ്റില്ല. പറയാൻ പോലെ 400 സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് ഇത് ഏതൊക്കെയാണെങ്കിൽ 400 എന്നുള്ളത് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ നിന്ന് അവർ 10 കിട്ടുമെന്ന് പറഞ്ഞു, എവിടെന്നാ കിട്ടാൻ പോണത്? കിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് എത്രയാണ് കിട്ടാൻ പോകുന്നത്? കർണാടകത്തിൽ നിന്ന് എത്രയാണ് കിട്ടാൻ പോകുന്നത്? ഇതൊക്കെ നേരത്തെ അവർക്ക് കിട്ടിയിരുന്നതാണ് കർണാടകയില്. ഇപ്പം കിട്ടുമോ? കിട്ടില്ല. പിന്നെ ഇപ്പം തെലങ്കാന, പശ്ചിമബംഗാൾ, ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാലേ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഇതൊക്കെ അവരുടെ കണക്കുകൂട്ടൽ ഫുള്ളാണ്. അങ്ങനെയാണ് അവർ 400 പറയുന്നത്, 543 400 കിട്ടുമെന്ന് പറയുന്നത്. അതിലൊന്നും യാഥാർത്ഥ്യം ഞാൻ കാണുന്നില്ല. ഇന്ത്യ സഖ്യൊക്കെ വന്നതോടുകൂടിയിട്ട് കോൺഗ്രസിന് ഇച്ചിരി പറയുന്നില്ല, ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പം തന്നെ നോക്കിയാൽ അറിയാമല്ലോ, അവർക്ക് തന്നെ അറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചോളം. ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ ആയല്ലോ, ഇപ്പോ സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനായിട്ട് ആരെങ്കിലും വന്നോ ഈ ഭാഗത്തോട്ട്? ഞാൻ പിന്നെ കരുനാപ്പള്ളി അവിടെ പ്രേമേന്ദ്രൻ, പ്രേമേന്ദ്രനും പിന്നെ എന്താ പറയാ
മുകേഷ്, സിനിമയുടെ മുകേഷും പ്രേമചന്ദ്രനാണ് അവിടെ നിന്ന്. അപ്പം രാഷ്ട്രീയപരമായിട്ട് ഇപ്പം നമുക്കൊന്നും പറയാം, കാരണം ഇപ്പോഴത്തെ നിലപാടൊന്നും രാഷ്ട്രീയ രീതിയെല്ലാം കുഴപ്പമാണ്. ഭരണം തന്നെ പോയി കിടക്കും, പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്താൽ വോട്ട് ചെയ്തില്ലെങ്കിൽ ഒരു ആൾക്കാരെ വോട്ട് ചെയ്യാൻ പോകത്തില്ല ഇപ്പോഴത്തെ ഭരണപക്ഷം. അങ്ങനെ തിരുവനന്തപുരം മണ്ഡലത്തിലൊരു ആര് ജയിക്കാനും സാധ്യത? ശീതരൂര് വലിയ കുഴപ്പമില്ല, ശീതരൂര് ശീതരൂര് നല്ല വ്യക്തിയല്ലേ. കേന്ദ്രത്തിലോ ബി ജെ പിയുടെ നമുക്ക് കൊള്ളാൻ പറ്റത്തില്ല ഇവിടെ. ബി ജെ പി നമുക്ക് ഇവിടെ അധികാരത്തിൽ ആകും പ്രശ്നമാകും കേരളത്തിൽ. ശശിതരൂർ എനിക്കറിയാം, അങ്ങനെ ജയിക്കണം തിരുവനന്തപുരത്ത്, അങ്ങനെ ജയിക്കണം. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇത്തവണത്തെ തിരുവനന്തപുരത്തെ നല്ല സ്ഥാനാർത്ഥിയാണ് ശശി തരൂര്. അത് ഞാനിപ്പോ നമ്മളിപ്പോ പറഞ്ഞാ പറയാ, ഓരോ വ്യക്തികളുടെ കാര്യങ്ങൾ പറയാ. അപ്പൊ ഇവിടെ രണ്ട് മുന്നണി അവിടെ കേരളത്തിൽ നോക്കുന്നത് എൽ ഡി എഫും യു ഡി എഫിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നത്. ബി ജെ പിക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സ്ഥാനാർത്ഥികളൊക്കെ പ്രചാരണങ്ങൾ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഇത്തവണ തിരുവനന്തപുരത്ത് ആര് ജയിക്കാനാണ് സാധ്യത? തിരുവനന്തപുരം നമ്മളെ കൊല്ലം ജില്ലയാണ്. തിരുവനന്തപുരത്തെ കുറിച്ച് നമുക്ക് എത്ര ചേട്ടൻ കൊല്ലത്തിൽ വരുന്ന മണ്ഡലം മുകേഷ് ജയിക്കാനാണ് സാധ്യത. ഇപ്പം നമ്മൾ കേട്ടത് വളരെ സാധാരണക്കാരായ പച്ചയായ മനുഷ്യരുടെ റെസ്പോൺസാണ്. അപ്പോൾ ഈ ഒരു എലക്ഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം വരും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഇവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട സ്ഥാനാർത്ഥികളെ ഒന്നും തന്നെ പിന്നെ ഈ ഭാഗത്തേക്ക് കാണാനില്ല എന്നാണ് ഇവിടുത്തെ അമ്മമാർക്കടക്കം പറയാനുള്ളത്. മാത്രമല്ല ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ല, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ പോലും ഇതുവരെ ജയിച്ചു വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥികളും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല പെൻഷൻ അടക്കമുള്ള അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിനെതിരെയും അവർ അതിശക്തമായി തന്നെ അവർ പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ റെസ്പോൺസ് എടുത്തു വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണം, ഈ തീരദേശ വോട്ടർമാരുടെ ഒരു പ്രതികരണം എടുത്തു വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളില്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഭരിച്ചു, ഇത്തവണ ഞങ്ങൾ ഇവിടുന്ന് ആർക്കും വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ശക്തമായ തീരുമാനം തന്നെയാണ് അവർ നമ്മളോട് പറയുന്നത്. ഏതായാലും നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ടാണ് നമ്മുടെ തീരദേശ വോട്ട് എന്ന് പറയുന്നത്. ഏതായാലും ഇത്തവണ തീരദേശ വോട്ട് എന്തായിരിക്കും എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുകയാണ്. അതെന്തായാലും നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് പെട്ടി തുറക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.